നമസ്കാരം. മലയാളം അക്ഷരങ്ങളുടെ അന്തസത്ത കാത്തു സൂക്ഷിക്കുന്നവയാണ് പഴയ ലിപികൾ. പിരിച്ചെഴുന്ന രീതിയിലുള്ള പുതിയ ലിപികളാണ് ഇന്ന് പരക്കെ ഉപയോഗിച്ച് കാണുന്നത്. എന്നാൽ പഴയ ലിപി ഉപയോഗിക്കുന്നവരെ കുറവല്ല. ഈ പഴയ ലിപിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഉ ഉ ഋ എന്നീ സ്വരങ്ങളുടെ ഉപചിഹ്നങ്ങൾ ചേർന്ന വ്യഞ്ജനാക്ഷര രൂപങ്ങൾ എങ്ങനെയാണ് പഴയ ലിപിയിൽ എഴുതേണ്ടത്? ഇത് തന്നെ ടൂ ലൈനിൽ, അതായത് രണ്ട് വരയിൽ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്? നല്ല മലയാളത്തിൻ്റെ മലയാളം അക്ഷരങ്ങൾ ശരിയായി എഴുതേണ്ടത് എങ്ങനെ എന്ന് വ്യക്തമാക്കുന്ന 8 അധ്യായങ്ങളുള്ള വീഡിയോ പരമ്പരയുടെ 7-ാം അധ്യായത്തിലേക്ക് എവർക്കും ഹാർദ്ദമായ സ്വാഗതം. നല്ല മലയാളം ഇത്, നല്ല മലയാളം, നല്ല മലയാളം. ഉ ഉ ഋ എന്നീ സ്വരങ്ങളുടെ ഉപചിഹ്നങ്ങൾ ചേർന്ന വ്യഞ്ജനാക്ഷര രൂപങ്ങൾ എഴുതുമ്പോഴും കൂട്ടക്ഷരങ്ങൾ എഴുതുമ്പോഴുമാണ് പഴയ ലിപിയിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. ഈ അധ്യായത്തിൽ ഈ ഉപചിഹ്നങ്ങൾ ചേർന്ന ലിപിസഞ്ചയത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭാഷയിലെ ഉപചിഹ്നങ്ങളെക്കുറിച്ച് അറിയാത്തവരാരെങ്കിലും ഉണ്ട് എങ്കിൽ ഇവിടെയുള്ള ലിങ്കിൽ കയറി നോക്കുക. അതിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്ക് പഴയ ലിപിയിലേക്ക് കടന്നു പോകാം. പുതിയ ലിപിയിൽ ഏത് വ്യഞ്ജനത്തിൻ്റെയും വലതുവശത്തായി ഉകാരത്തിൻ്റെ ഉപചിഹ്നമായ കുനിപ്പ് ചേർക്കുമ്പോൾ, അതായത് കു എന്നെഴുതണമെങ്കിൽ അക്ഷരം എഴുതിയിട്ട് വലതുവശത്തായിട്ട് ഈ കുനിപ്പ് കൊടുക്കുന്നു. ഇങ്ങനെ കുനിപ്പ് ചേർക്കുമ്പോൾ അതത് അക്ഷരങ്ങളുടെ ഉകാര രൂപം ലഭിക്കുന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കു, അതുപോലെ തന്നെ ഗു, ജു, ഭൂ, ഹു, നു എന്നിങ്ങനെ. ഊകാരത്തിനാണെങ്കിൽ കെട്ടിയ കുനിപ്പിടുന്നു. കു, ഗു, ജു, ഭൂ, ഹു. ഇവിടെ നു ഇങ്ങനെ ഇടുന്നു. ഋകാരത്തിനാണെങ്കിൽ അതിൻ്റെ ഉപചിഹ്നം ഋ ചേർക്കുന്നു. കൃ, ഗൃ, ജൃ, ഭൃ, ഹൃ, നൃ. എന്നാൽ പഴയ ലിപിയിൽ ഉ ഉ എന്നിവയുടെ ഉപചിഹ്നങ്ങൾ വ്യഞ്ജനത്തോടൊപ്പം ചേരുന്നത് 4 വ്യത്യസ്ത രീതിയിലാണ്. ക, ര എന്നിവയ്ക്ക് ഒരു രീതി, ഗ, ഛ, ജ, ത, ഭ, ശ, ഹ എന്നിവയ്ക്ക് മറ്റൊരു രീതി, ണ, ന എന്നിവയ്ക്ക് വേറൊരു രീതി, ബാക്കിയുള്ള അക്ഷരങ്ങൾക്ക് വേറൊരു രീതി. ഈ ക, ര എന്നിവയിൽ കുനിപ്പ് ചേരുന്നത് പഴയ ലിപിയിൽ ഇങ്ങനെയാണ്. അതിന് പ്രത്യേകം ഒരു ലിപി തന്നെ രൂപം കൊള്ളുന്നു. കു ഇതുപോലെയാണ്. രു എന്നാൽ ഗ, ഛ, ജ, ത, ഭ, ശ, ഹ എന്നിവയിൽ ഇപ്രകാരം, ഇതാ നോക്കൂ, ഗു
ഇപ്രകാരം വളഞ്ഞ വര അല്ലെങ്കിൽ വാല് ചേർന്ന് ഉകാരരൂപം കൈക്കൊള്ളുന്നു. ഇതുപോലെ ചു ജു തു ഭൂ ശു ഹു. എന്നാൽ ന ന എന്നിവയ്ക്ക് ഇതുപോലെ കണ്ടില്ലേ, ഇതുപോലെ ചുരുണ്ട് അകത്തേക്ക് കയറുന്നു. നു നു. മറ്റുള്ള വ്യഞ്ജനങ്ങളിൽ നിന്നോട് ചേർന്ന് ഖു ഘു ങു ചു ഝു ഞു ടു ഡു എന്നിങ്ങനെ കുണുക്കിടുന്ന രീതിയാണുള്ളത്. ഇവയുടെയെല്ലാം ഊകാരം എഴുതുന്നത് കൂടി കാണുക. കൂ രു കണ്ടില്ലേ, കൂ രു. ഇതിന് ഗു ഝു ജു തു ഭു ശു ഹു എന്ന രീതിയാണ് അവലംബിക്കുന്നത്. ഇത് നോക്കൂ, നകാരത്തിൽ ഇത് പുറത്തേക്ക് ഇറങ്ങുന്നു. നു നൂ എന്നിങ്ങനെ. എന്നാൽ ഇവിടെ ധു ദു ധു പൂ ഭൂ ഭൂ മൂ എന്ന രീതിയാണുള്ളത്. ഇവയിൽ ത ര എന്നിവ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് തകാരം. ഇത് രേഖ നോക്കൂ. തകാരത്തിൽ ഊ ഇടുമ്പോൾ തു എന്നാകുന്നു. രേഖത്തിൽ ഊ ചേർക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതുന്നത്. സംശയമുണ്ടാകാവുന്ന കാര്യമാണ്. തൂ എന്നുള്ളത് ഇങ്ങനെ എഴുതുന്നു, രു എന്നുള്ളത് ഇങ്ങനെയാണ് എഴുതുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചില്ല എങ്കിൽ ഈ അക്ഷരങ്ങൾ, പഴയ ലിപിയിലെ ഈ അക്ഷരങ്ങൾ വായിക്കുമ്പോൾ മാറിപ്പോകും. ഇവയിലൊക്കെ ഋകാരം ചേരുന്നത് ഇങ്ങനെയാണ്, കൃ ഗൃ ജൃ ഭൃ ഹൃ എന്ന് ചേർന്നതെങ്കിൽ പഴയ ലിപിയിൽ കൃ ഗൃ ഛൃ ജൃ തൃ ഭൃ ശൃ ഹൃ. ഇവയിലേക്ക് പോയാലോ, നൃ നൃ. ഇവിടെ ആകുമ്പോൾ ദൃ
ബ്ര മ്ര വ്ര ശ്ര ശ്ര ഇവിടെ എല്ലാ അക്ഷരങ്ങളും ഋകാരം ചേർത്ത് എഴുതിയിട്ടില്ല. കാരണം എല്ലാ അക്ഷരങ്ങൾക്കും ഋകാര രൂപം ആവശ്യമായി വരുന്നില്ല എന്നതാണ്. ഇവിടെ പറഞ്ഞ രീതികൾ, ഈ അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന ഉകാരത്തിലും ഊകാരത്തിലും ഋകാരത്തിലും അവസാനിക്കുന്ന കൂട്ടക്ഷരങ്ങൾക്കും ബാധകമാണ്. കു എന്ന രീതിയിൽ ഇവ കൂട്ടക്ഷരങ്ങളിൽ ചേരുന്നു. സ്കൂൾ, വസ്തു, സ്തൂപം, സ്മൃതി, വന്നു എന്നിങ്ങനെ ഇവ വാക്കുകളിൽ ഉപയോഗിക്കുന്നു. സ്വരങ്ങളുടെ മറ്റ് ഉപചിഹ്നങ്ങളെല്ലാം പഴയ ലിപിയിലും പുതിയ ലിപിയിലും ഒരുപോലെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. മലയാളത്തിൽ നിലവിലിരുന്നത് നമ്മൾ പഴയ ലിപി എന്ന് വിളിക്കുന്ന ഈ ലിപി സഞ്ചയമാണ്. ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ, ഇവിടെ ടൈപ്പ്റൈറ്റർ വന്ന കാലത്ത് അതിൽ മലയാളത്തിലെ എല്ലാ അക്ഷരങ്ങളെയും ഉൾക്കൊള്ളിക്കുക അസാധ്യമായിരുന്നു. അന്ന് ടൈപ്പ്റൈറ്റിംഗിൻ്റെയും പ്രിൻറ്റിങ്ങിൻ്റെയും ആവശ്യത്തിലേക്കായി ഭാഷയിലെ അക്ഷരങ്ങളുടെ എണ്ണം കുറയ്ക്കേണ്ടത് ആവശ്യമായി വന്നു. അതിനായി കണ്ടെത്തിയ മാർഗമാണ് കൂട്ടക്ഷരങ്ങൾ ചന്ദ്രക്കല ഉപയോഗിച്ച് പിരിച്ചെഴുതുക എന്നത്. ത എന്ന കൂട്ടക്ഷരത്തെ ചന്ദ്രക്കല ഉപയോഗിച്ച് പിരിച്ച് ഇങ്ങനെ എഴുതുവാൻ ആരംഭിച്ചു. സ എന്ന കൂട്ടക്ഷരത്തെ ചന്ദ്രക്കല ഉപയോഗിച്ച് പിരിച്ച് ഇങ്ങനെ എഴുതുവാൻ ആരംഭിച്ചു. ഇതുകൂടാതെ സ്വരചിഹ്നങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങളിൽ നിന്ന് വേർപെടുത്തി. കു എന്നതിനെ, അതിലെ ഉകാരത്തെ ഇങ്ങനെ വേർപെടുത്തി. കു എന്നതിലെ ഉകാരത്തെ ഇങ്ങനെ വേർപെടുത്തി. കൃ എന്നതിലെ ഋകാരത്തെ ഇങ്ങനെ വേർപെടുത്തി. ഈ ഒരു രീതിയാണ് അവലംബിച്ചത്. ഉ ഊ ഋ എന്നീ സ്വരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങളോട് ചേരുമ്പോൾ ഇതുപോലെ പ്രത്യേക ലിപി തന്നെ രൂപമെടുക്കുന്നതായിരുന്നു അന്നത്തെ രീതി. അതിനു പകരം അക്ഷരങ്ങളോട് ചേർന്നിരുന്ന ഉ ഊ ഋ എന്നീ ചിഹ്നങ്ങളെ അതിൽ നിന്ന് സ്വതന്ത്രമാക്കി മറ്റു ചിഹ്നങ്ങളെപ്പോലെ ഏത് വ്യഞ്ജനത്തോടും കൂട്ടിച്ചേർക്കാവുന്ന രീതി പുതിയ ലിപി സമ്പ്രദായത്തിൽ കൈക്കൊണ്ടു. അതാണ് ഈ രീതി. ഇത് ഏതിനോടും കൂട്ടിച്ചേർക്കാം എന്ന രീതി കൈക്കൊണ്ടു.
അതോടെ ഈ കൂട്ടക്ഷരങ്ങളിൽ വളരെയധികം അക്ഷരങ്ങളുടെ കുറവ് ലിപിസഞ്ചയത്തിൽ വന്നു ചേർന്നു. 1971 ഏപ്രിൽ 15 മുതൽ പരിഷ്കരിച്ച ലിപി ഉപയോഗിച്ച് തുടങ്ങാൻ സർക്കാർ തലത്തിൽ തീരുമാനമെടുത്തു. പരിഷ്കരിച്ച ലിപി പുതിയ ലിപി എന്ന പേരിൽ അറിയപ്പെട്ടു. അതോടെ 1.5 നൂറ്റാണ്ടോളം പഠിച്ചും ഉപയോഗിച്ചും വ്യവസ്ഥപ്പെട്ട മലയാള ലിപി വളരെ വേഗത്തിൽ പഴയ ലിപിയായി തീർന്നു. എങ്കിലും പഴയ ലിപിയുടെ പ്രാധാന്യവും പ്രൗഢിയും അറിയുന്നവർ ഇന്നും അതുതന്നെ ഉപയോഗിക്കുന്നു. പഴയ ലിപി പൂർണ്ണമാകണമെങ്കിൽ അതിലെ കൂട്ടക്ഷരങ്ങൾ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനെക്കുറിച്ച് അടുത്ത അധ്യായത്തിൽ വളരെ വിശദമായി പറയുന്നുണ്ട്. ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇത് പരമാവധി ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിന് ഇത് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ബെൽ ഓപ്ഷൻ അമർത്തിക്കഴിഞ്ഞാൽ നല്ല മലയാളത്തിൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരും. എന്തായാലും എല്ലാവർക്കും ശുഭദിനങ്ങൾ നേരുന്നു.